നമസ്കാരം. നവകേരള സദസ്സ് ലോകത്തിന് മാതൃകയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിയെന്നത് ലോകത്ത് പുതുമ നിറഞ്ഞ പ്രവർത്തനമാണ്. നവകേരള സദസ്സ് ജനം സ്വീകരിച്ചു. കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ ഒറ്റപ്പെട്ടുവെന്നും റിയാസ് വിമർശിച്ചു. നവകേരള സദസ്സിനെതിരായ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മുദ്രാവാക്യം അറിയില്ല. കൊട്ടേഷൻ സംഘങ്ങളെ കൊണ്ടുവരുന്നത് പോലെയാണ് സമരത്തിന് ആളെ കൂട്ടുന്നത്. മുഖ്യമന്ത്രിയെ തെറിവിളിക്കാൻ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുകയാണെന്നും റിയാസ് ആരോപിച്ചു. RSS രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിക്കുകയാണ് KPCC പ്രസിഡന്റ്. എല്ലാവരും സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ എത്താൻ സാധിക്കില്ല എന്ന നിരാശബോധം LDF വിരുദ്ധത ഇല്ലാതാക്കുകയും അത് സംഘപരിവാറിനെ സഹായിക്കുകയും ചെയ്യുകയാണ്. സർക്കാരിനെ പിരിച്ചുവിട്ടാൽ ഇതിനേക്കാൾ സീറ്റ് നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും റിയാസ് പറഞ്ഞു. നവകേരള സദസ്സിനെതിരെ കുറ്റവിചാരണ സദസ്സ് നടത്തുമെന്ന് പറഞ്ഞെങ്കിലും 100 സീറ്റിൽ ആളെ തികർക്കാൻ പോലും കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗവർണർ വിഷയത്തിൽ BJP നേതാവ് പറയാൻ മടിക്കുന്നതാണ് KPCC പ്രസിഡന്റ് ഏറ്റെടുത്ത് പറയുന്നത്. BJP കോൺഗ്രസ് നേതാക്കൾ, ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ, കനഗോലു എന്നിവർ ചേർന്ന ഒരു നെക്സ്റ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു അവിയൽ സാമ്പാർ മുന്നണിയാണെന്നും റിയാസ് പറഞ്ഞു. കൂടാതെ സതീശൻ എന്നാൽ വെറും ഡയലോഗ് സതീശൻ എന്നാണെന്നും സമരാനുഭവങ്ങൾ ഇല്ലാത്ത ആളാണ് പ്രതിപക്ഷ നേതാവെന്നും മന്ത്രി പരിഹസിച്ചു. എല്ലാ മര്യാദയും പ്രതിപക്ഷ നേതാവ് ലംഘിച്ചു എന്നും റിയാസ് കുറ്റപ്പെടുത്തി. വിവാദം വന്നപ്പോൾ ഉപ്പിലിട്ട് വെച്ച നാവ് മന്ത്രി ഇപ്പോഴെങ്കിലും പുറത്തെടുത്തു എന്നായിരുന്നല്ലോ VD സതീശൻ പരിഹസിച്ചത്. തന്നോട് കണ്ണാടി നോക്കാൻ പറഞ്ഞ മന്ത്രി സ്വയം കണ്ണാടി നോക്കണമെന്നും എങ്ങനെ മന്ത്രി പദവിയിലെത്തിയെന്ന് തിരിഞ്ഞു നോക്കണമെന്നും സതീശൻ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ മ്യൂസിക് ഇട്ട് നൽകാൻ മാത്രം പറ്റും. നവകേരളത്തിൻ്റെ ശോഭ കെടുത്താനാണ് അക്രമം നടത്തുന്നത്. ഇതോടെ സദസ്സിൽ 1000 കസേര എന്നത് 20,000 മാറുമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. 2.5 കൊല്ലം പ്രതിപക്ഷ നേതാവ് എന്തൊക്കെ ചെയ്തുവെന്നും അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തെറി വിളിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ സാധാരണ കൊടിയുമായിട്ടാണ് സമരം, ഇവിടെ ആണിയടിച്ച പട്ടികയുമായാണ് വരുന്നത്. പോലീസ് വാഹനം അക്രമിക്കുന്ന സമരത്തിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകുന്ന ക്രിമിനൽ അംഗങ്ങളെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വാഹനത്തിൽ നിന്നും ഇറക്കുന്നു. അവരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക കാറിൽ കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് നേതാവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പാർട്ടിയിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒറ്റപ്പെടുകയാണ്. പിന്തുണ കുറയുന്നു. വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായി ചർച്ച ചെയ്ത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണെന്നും റിയാസ് ആരോപിച്ചു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.